ഇത് പോരാട്ടമാണ്, വീറും വാശിയും ആവേശവും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടം. നാടറിയുന്ന സാരഥിക്കു വേണ്ടി, അഴിമതികളില്ലാത്ത പ്രവർത്തനങ്ങൾക്കു വേണ്ടി, നാടറിയുന്ന, നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന ജനനായകന് വേണ്ടി വോട്ടുകൾ ആയുധമാക്കി കളമരുങ്ങുന്ന പോരാട്ടം. ദ റിയൽ പൊളിറ്റിക്കൽ വാർ. അധികാരമോഹികളെയല്ല, ജനസേവകരെയാണ് നാടിനാവശ്യം. കാപട്യം മുഖമുദ്രയായിക്കൊണ്ട് നടക്കുന്ന അഴിമതി രാഷ്ട്രീയങ്ങൾ നടമാടുന്ന ആധുനിക സമ്പ്രദായത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കുമ്പോൽ വാർഡ് ഒരുങ്ങുകയാണ്. ആരിക്കാടിയിലെ നാല് പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ വാർഡ്. കുമ്പോൽ അങ്ങാടി, ആരിക്കാടി കടവത്ത്, ഓൾഡ് റോഡ് ആരിക്കാടി, കാർലെ കുമ്പോൽ. പ്രകൃതി കനിഞ്ഞു നൽകിയ വിഭവങ്ങൾ, വൃക്ഷലതാദികൾ, വടക്കൻ പെരുമയുടെ അവശേഷിപ്പുകൾ, വാക്കിലൊതുങ്ങില്ല ഈ നാടിൻ്റെ സൗന്ദര്യം. 350 വീടുകളിലായി 1798 വോട്ടർമാരിൽ 887 പുരുഷ വോട്ടർമാരും 911 സ്ത്രീ വോട്ടർമാരുമുള്ള വാർഡാണ് കുമ്പോൽ. ഇവിടെയാണ് വോട്ടർമാർ കൺഫ്യൂഷനിലാവുന്നത്. കഴിഞ്ഞ 5 വർഷം നാടുഭരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വോട്ടുകളുടെ ചാഞ്ചാട്ടം അനിശ്ചിതമാണ്. കൽപ്പവൃക്ഷങ്ങളും തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടും കാർഷിക സ്മൃതി നിറയുന്ന പാടങ്ങളും നിറയുന്ന നമ്മുടെ നാട്, ചരിത്രത്തിൻ്റെ ഏടുകളിൽ തിലകക്കുറിച്ചാർത്തി ഇക്കേരി വംശത്തിൻ്റെ അവശേഷിപ്പുകളായി ഇന്നും നിലകൊള്ളുന്ന ആരിക്കാടി കോട്ട, 700 പഴക്കമുള്ള ബേറാത്ത് പള്ളി. ആയിരം ജമാഅത്തിന് പേരു കേട്ട കുമ്പോൽ വലിയ ജുമാഅത്ത് പള്ളി. ചരിത്രമുറങ്ങുന്ന ആരിക്കാടി കടവത്ത് ജുമാ മസ്ജിദ്. ഷിറിയ പുയയോരം, മന്ദമാരുതനേറ്റ് നിൽക്കുന്ന കുമ്പോൽ ചെറിയ പള്ളി എന്നിവ നിലനിൽക്കുന്ന മനോഹരമായ നാട്, നിരവധി സയ്യിദന്മാരുടെ സാന്നിധ്യം കൊണ്ടനുഗ്രഹീതമായ മണ്ണ്. കുമ്പള പഞ്ചായത്തിലെ 1-ാം വാർഡായ ഈ കൊച്ചു പ്രദേശത്തെ വാശി നിറഞ്ഞ തെരഞ്ഞെടുപ്പ് ജനശ്രദ്ധയാകർഷിക്കുകയാണ്. അതെ, ശക്തമായ ത്രികോണ മത്സരമാണിവിടെ കാഴ്ചവെക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവർത്തനമാണ് കരുത്ത് എന്ന മുദ്രാവാക്യവുമായി UDF. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഇത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പള്ളിക്കുഞ്ഞ് എന്ന് പറയുന്ന എന്നെ ഈ 1-ാം വാർഡിലെ മുഴുവൻ വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തവാസിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് LDF. പ്രിയമുള്ള നാട്ടുകാരെ, വോട്ടർമാരെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആയതിനാൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കന്നിയംഗത്തിന് പുറപ്പെട്ടുകൊണ്ട് STPI. പ്രിയ വോട്ടർമാരെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുമ്പള പഞ്ചായത്ത് 1-ാം വാർഡ് കുമ്പോളിൽ നിന്നും ഞാൻ ജനവിധി തേടിയ കാര്യം നിങ്ങളെല്ലാവരും അറിയുന്നല്ലോ. നാടിൻ്റെ വികസന മുരടിപ്പിനെതിരായി, വിവേചനമില്ലാത്ത വികസനത്തിന് വേണ്ടി എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കന്നട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും നൽകി ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
ചെറുത്തു തോൽപ്പിക്കാമെന്ന കരുത്തോടെ നേരിന്റെ രാഷ്ട്രീയത്തിനായി പൊരുതുകയാണ് ഈ നാട്. കെ പി അബ്ദുറഹ്മാൻ സാഹിബിൽ നിന്ന് തുടങ്ങി എസ് ഖാദർ, ബി ഫാത്തിമ, എം അബ്ബാസ്, ആർ എം മുഹമ്മദ് കുഞ്ഞി, സൈനബ എന്നിവരിൽ എത്തിനിന്ന ഈ നാടിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ അർഹത ആർക്കാണ് എന്ന് ജനം വിധിയെഴുതുന്ന നാൾ വിദൂരമല്ല. കാത്തിരുന്നു കാണാം പോരാട്ട വീര്യത്തിന്റെ നേർചിത്രം നമ്മുടെ സ്വന്തം വാടായ കുംബോലിന്റെ മണ്ണിൽ. ആവേശത്തിന്റെ തീനാളങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഇവർ വരുന്നു പ്രവാസ ലോകത്തു നിന്നും കുംബോലിന്റെ പ്രിയപ്പെട്ടവരുടെ വാക്കിലൂടെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കുംബോള പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കുംബോലിൽ അവസാന വിജയം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ പള്ളിയും കുഞ്ഞി തീർച്ചയായിട്ടും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഞ്ചായത്ത് ഭരണത്തിലേറുന്ന പാർട്ടിയുടെ ഒരു വാർഡ് മെമ്പർ ഉണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രവാസ ലോകത്തു നിന്നും ആശംസിക്കുകയാണ്. നാട്ടാരുടെ പ്രിയപ്പെട്ട സാരഥിക്ക് വിവേചനമില്ലാത്ത വികസനത്തിന് വേണ്ടി നല്ലൊരു നാളേക്കായി ഓരോ വോട്ടും അൻവർ ആരിക്ക് അടിക്കും. നമ്മുടെ ചിഹ്നം കന്നഡ. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുംബള പഞ്ചായത്ത് ഒന്നാം വാർഡ് ആരിക്കാടി കുംബോലിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പള്ളിക്കുഞ്ഞി സാഹിബിനെ വേണി അടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. സമഗ്രമായ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ഓരോ വോട്ടും LDFന് നൽകി വിജയിപ്പിക്കുക. നാടിൻ്റെ വികസനത്തിന് വേണ്ടി LDFന് നിങ്ങൾ വിലപ്പെട്ട ഓരോ വോട്ടും നൽകുക. ലാൽ സലാം. കുംബള പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന അൻവറിനെ കുറിച്ച് ഒരു മുഖവരന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അറിയപ്പെടുന്ന പ്രിയങ്കരനായ പൊതുപ്രവർത്തകന്റെ നിരസാന്നിധ്യമായ അൻവറിന് നിങ്ങളെ വിലമതിക്കാനാവാത്ത ഓരോ വോട്ടും കണ്ണട ചിഹ്നത്തിൽ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. ഇപ്രാവശ്യത്തെ വോട്ട് അടിസ്ഥാന സൗകര്യത്തിനായിരിക്കണം, വികസനത്തിനായിരിക്കണം. മറന്നു പോകരുത്, നിങ്ങളെ ഓരോ വോട്ടും കണ്ണട ചിഹ്നത്തിൽ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരായ സുഹൃത്തുക്കളെ, ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വാർഡിൽ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നാടുമായി ഇടകലർന്ന് ജീവിക്കുന്ന ആൾക്കാരെയാണ് വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതിനായിരിക്കണം ഈ പ്രാവശ്യത്തെ നമ്മുടെ സമ്മതിരവകാശമെന്ന് വളരെ ആലോചിച്ച് ഞാൻ രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിവേചനമില്ലാത്ത വികസന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. വിവേചനമില്ലാതെ വികസനത്തിന് എൻ്റെ ഓരോ വോട്ടും കത്തി. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഓരോ വോട്ടും അൻവർ ആരിക്കാടി, നമ്മുടെ ചിഹ്നം കന്നഡ. അൻവർ ആരിക്കാടി SDP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിലയേറിയ ഓരോ വോട്ടും കന്നഡ അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വിവേചനമില്ലാത്ത വികസനത്തിന് ഇപ്രാവശ്യത്തെ നിങ്ങളുടെ വോട്ട് SDP ആയിരിക്കട്ടെ എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മതനിരപേക്ഷ സ്ഥാനാർത്ഥികൾക്കുള്ള ആശംസകളുമായി കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ. വികസന മരടിപ്പിനെതിരെ മതനിരപേക്ഷ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സഖാവ് അനീഫയ്ക്കാവട്ടെ ഇത്തവണത്തെ വോട്ട്. ഒന്നാം വാർഡിന്റെ വികസനത്തിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ സഖാവ് അനീഫയ്ക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വികസനമാണ് മുഖമുദ്രയെന്ന് മുദ്രാവാക്യവുമായി ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. നമ്മുടെ നാടിൻ്റെ കീഴ്വഴക്കവും സാമൂഹ്യ സന്നദ്ധയും കണക്കിലെടുക്കുകയാണെങ്കിൽ
ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ മുൻപന്തിയിൽ വികസന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ആസന്നമായ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥികളുടെ ചിഹ്നമായ ഏണിയടത്തിൽ അടയാളത്തിലായിക്കോട്ടെ ഇത്തവണത്തെ വോട്ട്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും ഐശ്വര്യത്തിനും പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പുരുഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കായിക്കോട്ടെ. കുമ്പള ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി പള്ളിക്കുഞ്ഞിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ആരിക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അശ്രഫ് കാർളയ്ക്കും ജില്ലാ പഞ്ചായത്ത് കുമ്പള ഡിവിഷനിൽ നിന്ന് ജമീല സിദ്ദീഖിനെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. പ്രിയപ്പെട്ടവൻ, കർമ്മോത്സവൻ ക്രിയാത്മക ചിന്തകുടമ ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള അർപ്പണ മനോഭാവം നീണ്ട സൗഹൃദ വലയമുള്ളവൻ എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട പള്ളിക്കുഞ്ഞി, ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിൽ കന്നിയംഗത്തിനിറങ്ങുന്നു. കുമ്പള ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പാലായി പോകില്ല നിങ്ങളുടെ വോട്ടുകൾ. ചിഹ്നം മറക്കരുത്, ഏണിച്ചിഹ്നം. പള്ളിക്കുഞ്ഞി. നാളികേരത്തിൻ്റെ നാട്, കനാലും തോടുപുഴയും നിറഞ്ഞ നാട്. എല്ലാത്തിനും പുറമേ ഈ നാടിൻ്റെ സൗന്ദര്യം അർത്ഥപൂർണമാക്കുന്ന മറ്റൊരു കാര്യം ഇവിടുത്തെ നന്മമരങ്ങളായ വ്യക്തികളും കൂട്ടായ്മകളുമാണ്. രാഷ്ട്രീയ ഭേദമന്യേ സൗഹൃദ കൊട്ടാരം പണിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അതിന് ഉത്തമ ഉദാഹരണമാണ് വിഷൻ കുമ്പോൽ ചാരിറ്റബിൾ ട്രസ്റ്റും ഹെൽപ്പ് ലൈൻ വാട്സപ്പ് കൂട്ടായ്മയും. സന്നദ്ധ സേവന രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് നന്മ മരങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒന്നിൽ കൂടുതൽ മൈതാനങ്ങൾ കടവത്തും കുമ്പോലിലുമായി സ്ഥിതി ചെയ്യുന്ന കായിക അഭിവൃദ്ധി കൈവരിച്ച ഗ്രാമം. കടലിൻ്റെ മക്കൾ അധിവസിക്കുന്ന സുന്ദരമായ ഗ്രാമം. ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതകൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയേറെയാണ്. നമുക്കിനിയും ഒരുപാട് മുന്നേറാനുണ്ട്. നാടിൻ്റെ സുസ്ഥിര വികസനത്തിന് നാടറിയുന്ന, നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന സാരഥി വിജയിക്കട്ടെ എന്ന് പ്രത്യാശംസിക്കുകയാണ്. നമുക്ക് വിധിയെഴുതാം നേരിൻ്റെ രാഷ്ട്രീയത്തിന്. ഭാവിയിലെ അഭിമാന നേട്ടങ്ങൾക്ക് നാടിൻ്റെ യശസ്സുയർത്തുന്നവർക്കാവട്ടെ ഇത്തവണത്തെ നമ്മുടെ വോട്ട്. സൈനിങ് ഔട്ട്, അഫീസ് കുമ്പോൾ, സിനാനാരിക്കാട്.